ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന നല്ലൊരു കൊതുക് നിവാരണിയാണ് ഇത്. നമ്മൾ നാച്ചുറലായിട്ട് കെമിക്കൽസ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന വളരെ ഈസി ആയിട്ട് തയ്യാറെടുക്കുന്ന ഒരു കൊതുക് തിരിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഈ ഇങ്ങനെ കെമിക്കൽ അടങ്ങിയ കൊതുക് തിരിയൊക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പല വിധത്തിലുള്ള അലർജിയും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ നാച്ചുറലായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു കൊതുക് നിവാരണിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് അരിവേപ്പില എടുക്കാം. ഇത് ഞാൻ ഒരാഴ്ച മുമ്പ് ഒന്ന് പറിച്ച് വെച്ചിട്ട് വീടിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉണക്കിയെടുത്തതാണ്. അതിനുശേഷം നല്ലപോലെ ഉണങ്ങി കിട്ടിയതിന് ശേഷം ഞാനിപ്പോൾ ഇങ്ങനെ ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് മൈക്രോവേവിനകത്തേക്ക് ഒരു 30 സെക്കൻഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നല്ല വെയിലുള്ളപ്പോഴാണ് നമുക്ക് അങ്ങനെ തന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മതി. നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു വരുന്ന രീതിയിൽ ഉണങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല രീതിയിൽ നമുക്ക് ഉണക്കിയെടുക്കണം. ഉടുക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വരും കേട്ടോ. ആ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൈകൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് ഞെരടി കൊടുത്തൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് ബേലീഫാണ്. ഞാനൊരു 5-6 ബേലീഫും കൂടി എടുത്തിട്ടുണ്ട്. ബേലീഫും ഇതുപോലെ നല്ലപോലെ ഉണങ്ങിയിരിക്കുന്നതാണല്ലോ, അതുപോലെ ഉണങ്ങിയിട്ടുള്ള ബേലീഫ് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചിടാം. എന്തിനാണെന്ന് കഴിഞ്ഞാൽ കൈകൊണ്ടൊക്കെ മുറിച്ചിടുന്നത് മിക്സിയിൽ നമുക്ക് അടിക്കാനുള്ളതാണ്. അടിക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പൊടിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളിത്തൊണ്ടും വെളുത്തുള്ളിത്തൊണ്ടുമാണ്. ഇത് നമ്മൾ സാധാരണ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിക്കുന്ന സമയത്ത് ആക്കി എടുത്ത് വെച്ചാൽ മതി. ഒട്ടും ഈർപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഡ്രൈ ആയിട്ടുള്ളത് വേണം ഇതും കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതും കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അടുത്തത് ചേർക്കാനുള്ളത് ഗ്രാമ്പുവാണ്. കുറച്ച് ഗ്രാമ്പും കൂടി എടുക്കണം. അതിനുശേഷം വേണ്ടത് കർപ്പൂരമാണ്. അപ്പോൾ കർപ്പൂരത്തിന് ഇങ്ങനെ പീസുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇനി എല്ലാം കൂടി മിക്സിയിലോട്ട് നിന്നിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ അളവുകളൊക്കെ കണ്ടോ, ഇതുപോലെ ഈ രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത്രയും ഗ്രാമ്പൂന്നും മുഴുവൻ എടുക്കുന്നില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഒരു 15 ഗ്രാമ്പൂ ഇത്രയും ഉള്ളിത്തൊണ്ടും വെളുത്തുള്ളിത്തൊണ്ടും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കർപ്പൂരം ഒരു 5-6 പീസ് ഈ രീതിയിൽ പല രീതിയിലാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പോൾ അളവനുസരിച്ച് നോക്കി അതിൻ്റെ സൈസ് അനുസരിച്ച് നോക്കി ഇടുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പൗഡറായിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം. എത്രത്തോളം പൗഡറാക്കാൻ പറ്റുമോ അത്രയും പൗഡറാക്കി അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നല്ല നൈസായിട്ടുള്ളൊരു പൗഡറാക്കിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാം നല്ല കൊതുകിന് വളരെ എന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മൾ എടുത്ത് മിക്സിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മിക്സാക്കി കഴിഞ്ഞിട്ട് നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെക്കാം. നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് എടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബോട്ടിലോട്ട് നമുക്കിതിനെ സ്റ്റോർ ചെയ്യാൻ വെക്കാം. ഇനി നമ്മുടെ ആദ്യത്തെ സൊല്യൂഷൻ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ എടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഇതാണ് എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയാണ് എടുക്കുന്നത്. ഇതല്ലാത്തവർക്ക് കടുകെണ്ണ എടുക്കാം, വിളക്കെണ്ണയുണ്ടെങ്കിൽ അതും വേണം എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ പൗഡർ ഉണ്ടല്ലോ അത് കുറച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് 2-3 സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിലെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല പോലെ യോജിപ്പിച്ചെടുക്കണം. കുറച്ച് നേരം ഒന്ന് യോജിപ്പിച്ചിട്ട് വെക്കണം. അന്നേരമാണ് ഓയിലും ഈ മിശ്രിതവും കൂടി നല്ലപോലെ കൂട്ടായി വരുള്ളൂ. അതിനുശേഷം നമുക്ക് ഒരു തിരി വേണം കേട്ടോ. ഇപ്പം ഞാനിവിടെ കോട്ടൺ ഇല്ലേ, കോട്ടൺ വെച്ചിട്ട് ഇതുപോലെ തിരി ഉണ്ടാക്കിയെടുക്കുവാണ്. നമുക്ക് കോട്ടൺ വെച്ചിട്ട് എടുക്കാം, അല്ലെങ്കിൽ തുണിയില്ലേ കോട്ടൺ തുണി വെച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ തിരി ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിലും തിരികൾ വാങ്ങിക്കാൻ കിട്ടുന്നതായിരിക്കും. ഇപ്പം ഞാനിവിടെ കോട്ടൺ വെച്ചിട്ട് ഇതുപോലെ ഒരു തിരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ തിരി നമുക്ക് ആ എണ്ണയ്ക്കകത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ കണ്ടോ, ഇതൊരു നമ്മുടെ ഈ ദിയയുണ്ടല്ലോ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. ഒഴിച്ചു വെച്ചിട്ട് നമുക്ക് തിരി കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചെറിയ കട്ടോരിക്കകത്തൊക്കെ വെച്ചാലും മതി. ഇപ്പം ഞാൻ എൻ്റെ അതിനകത്ത് ഈ തീ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിനകത്തോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് തീരി നമുക്ക് അതിനകത്തോട്ട് വെച്ച് ഇങ്ങനെ കത്തിക്കാൻ വെക്കാം. ഈ രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളിത് കത്തിക്കണം. കത്തിക്കണത് നമുക്ക് ഏറ്റവും കൂടുതൽ കൊതുക് വരുന്നത് പൊതുവെ ഞാൻ കാണുന്നത് കേട്ടോ, ഒരു 6 മണി തൊട്ടിട്ട് ഒരു 8 മണിയൊക്കെ വരെയാണ് സാധാരണ കൊതുകുകൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വീടിനകത്തോട്ട് കയറുന്നത്. അപ്പോൾ ആ സമയത്ത് പോയി കത്തിച്ച് എവിടെയൊക്കെയാണോ കൊതുക് വരുന്ന പാതിൽ ജനൽ അതിൻ്റെ സൈഡിലൊക്കെ കത്തിച്ച് വെക്കുവാണെങ്കിൽ കൊതുകിനകത്തോട്ട് വരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ മണം കണ്ടിട്ട് കൊതുകെല്ലാം ഓടിപ്പോവേ. പിന്നെ രാവിലെയൊക്കെ കൊതുക് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എനിക്ക് മിക്കവാറും ഈവനിങ്ങിലാണ് വരുന്നത്, അപ്പോൾ ഈവനിങ്ങിൽ അങ്ങനെ ചെയ്യുന്നത് ഞാൻ. ഇനി ഇതുപോലെ തന്നെ ഈ സെയിം പൗഡർ ഉപയോഗിച്ചിട്ട് ഇനി നമുക്ക് വേറൊരു രീതിയിലും കൂടി ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് അതൊരു 30 ml എണ്ണ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ മിശ്രിതം ഉണ്ടല്ലോ ഇതിൽ നിന്ന് കുറച്ച് പൗഡർ ഒരു 2 സ്പൂണ് പൊടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നല്ലപോലെ ഒന്ന് മിക്സ് എടുക്കാം.
അപ്പോൾ എണ്ണയും ഇപ്പം നമ്മുടെ ഈ പൗഡറും കൂടി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. ഒന്ന് ചെറു ചൂടിൽ, മീഡിയം തീയിലിരുന്നിട്ടുണ്ടല്ലോ, ഇതിനെ ഒന്ന് ചെറു തീയിലൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ കണ്ടോ, ഇത് കണ്ടേ കുറേശ്ശെ ഇങ്ങനെ പതകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അതിങ്ങനെ കുറച്ച് നേരം ഒന്ന് വെച്ച് ഇളക്കി കഴിയുമ്പോൾ, ഒരു 5 മിനിറ്റൊക്കെ ഇളക്കി കഴിയുമ്പോൾ ഈ പതയെല്ലാം കെട്ട് എണ്ണ നല്ലപോലെ തയ്യാറായി വരും. അതായത് നമ്മുടെ ഈ മിക്സും എണ്ണയും കൂടി എല്ലാം യോജിച്ച് അതിനകത്തെ പച്ചപ്പ് എന്തെങ്കിലും ഉണ്ട് അതെല്ലാം പോയി കറക്റ്റായിട്ട് തയ്യാറായി വരും. ഇപ്പോൾ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഞാൻ അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പം ഓയിലൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിനെ അരിച്ചെടുക്കണം. കാരണം നമുക്കിതൊരു ഫിൽറ്റർ ചെയ്ത രീതിയിൽ എടുക്കാനായിട്ടാണ്. അപ്പോൾ അതിനകത്ത് ആ പൗഡറിൻ്റെ തരിയെല്ലാം മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ അരിച്ചെടുക്കണത്. അപ്പോൾ ഈ അരിച്ചെടുത്ത ഓയിൽ ഇനി എവിടെയാണ് ഒഴിക്കണമെന്ന് കണ്ടോ. ഇതുപോലെ നമ്മുടെ മൊസ്കിറ്റോയുടെ മെഷീൻസ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, അത് ഈ ഊരിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിന് ഈ പ്ലെയർ വെച്ചിട്ട് ഇതുപോലെയാണ് കേട്ടോ, ഇതുപോലെ പിടിച്ചപ്പോഴത്തെ ഇങ്ങോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വലിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോരത്തില്ല. സൂക്ഷിച്ച് ഊരിയെടുക്കണം, അല്ലെങ്കിൽ പൊക്കത്തില്ല. പിങ്ക് കളറിൽ ഒരു പൊക്കത്തിലോട്ട് വന്നൊരു ഹാനിലുണ്ടല്ലോ, അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അതിനകത്തോട്ട് ഓയിൽ ഫില്ല് ചെയ്യണം. ഇനി നമുക്ക് നേരത്തെ നമ്മളെ ഊരി വെച്ചിരിക്കുന്ന പാട്ട് വളരെ ശ്രദ്ധിച്ച് ഇതിൽ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യണം. നമ്മളിങ്ങനെ വെറുതെ വെച്ചിട്ടുണ്ട്, നിലത്ത് വെച്ചിട്ടിങ്ങനെ അങ്ങ് ടൈറ്റ് ആക്കുമ്പം കറക്റ്റായിട്ട് ടൈറ്റ് ആകും. ആ പിങ്ക് സൈഡിൽ പിടിക്കരുത് കേട്ടോ, അതങ്ങനെ ഒടിഞ്ഞു പോവുകയെ. ആ വെള്ള സൈഡിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ടൈറ്റാക്കി ഫിക്സ് ചെയ്ത് വെക്കണേ. ഇപ്പം നമ്മുടെ ഈ മോസ്കിറ്റോ മെഷീൻ കറക്റ്റായി വന്നിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയ മിശ്രിതം ഇട്ടിട്ട് കണ്ടോ ഇതുപോലെ നമുക്ക് കത്തിക്കാം. ഒട്ടും ഹാർംഫുൾ അല്ലാത്ത ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോസ്കിറ്റോ മെഷീൻ, മോസ്കിറ്റോ ലിക്വിഡ് നമുക്ക് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ മിശ്രിതം കൊണ്ട് തന്നെ വേറൊരു രീതിയിൽ നമുക്ക് കൊതുകിനെ തുരത്താനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പൗഡറിൽ നിന്ന് കുറച്ച് പൗഡർ എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. സാധാരണ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ അളവ് എത്രത്തോളമാണല്ലോ, അത് നല്ലപോലെ പിടിച്ചെടുക്കുമ്പോൾ നല്ല ഉണ്ടയായിട്ട് കിട്ടത്തക്ക രീതിയിൽ എത്രത്തോളം വെള്ളം ഒഴിക്കണം, അങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല ബോളായിട്ട് കിട്ടണം. ആ രീതിയിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് ബോൾസ് ആക്കി എടുക്കണം. ബോളോ ഏതെങ്കിലും ഷേപ്പാക്കി എടുക്കണം. കണ്ടോ ഇതുപോലെ കയ്യിലിടിച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകരുത്, അത്രത്തോളം വെള്ളം ഒഴിക്കാം. എന്നിട്ട് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഷേപ്പിൽ നമുക്കിതിനെ തയ്യാറാക്കാം. പിന്നെ ഇത് വേണ്ടത് ഇനി വെയിലത്ത് വെച്ചിട്ട് ഉണക്കണം. നല്ലപോലെ ഉണങ്ങിയെടുത്തതിന് ശേഷം നമുക്കിതിനകത്ത് കർപ്പൂരം വെച്ചിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ഇതും അതുപോലെ നല്ലൊരു മോസ്കിറ്റോ റിപ്പല്ലൻ്റാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ ഒരു കൊതുക് മെഷീൻ അല്ലെങ്കിൽ കൊതുക് റിപ്പല്ലൻ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കും. ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവിടെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.